ഹലോ ഗുഡർ ഇന്ന് നമ്മൾ വിശാഖപട്ടണം നഗരത്തിലെ ഒരു അർബൻ പാർക്കായ തെന്നേറ്റി പാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബീച്ച് റോഡ് കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആർ കെ ബീച്ചിന് സൈഡിലുള്ള റോഡാണിത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ രണ്ട് സൈഡിലും നടപ്പാതെയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അതേപോലെ റോഡും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ രാവിലെ നേരത്തോടെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒത്തിരി തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ വഴിയിലായാലും ഒത്തിരി ബ്ലോക്കും തിരക്കുകളും അങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു ബീച്ച് റോഡിലൂടെയുള്ള യാത്ര ആ റോഡിന്റെ ഒരു സൈഡിലെ ആർ കെ ബീച്ചും മറ്റു ഓപ്പോസിറ്റ് സൈഡിലെ കുറേ ബിൽഡിങ്ങുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് റോഡിന്റെ നടുഭാഗത്താണെങ്കിൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ദാ ഈ ഒരു സൈഡിലെ കുറേ മത്സ്യകന്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ ഈ ഒരു വഴി നീളെ സൈഡ് ഭാഗങ്ങളിലെ കുറേ പ്രതിമകളും അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുകയും റിലാക്സ് ചെയ്യും റെസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥല സ്ഥലമാണ് അതുമാത്രമല്ല നമുക്ക് കുറച്ച് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് പോലെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടൽ തീരത്ത് കണ്ടില്ലേ കുറേ തെങ്ങുകളൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ബെഞ്ച് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ തന്നേറ്റി പാർക്കിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പൊ ഇതാണ് തെന്നൈറ്റി പാർക്ക് നഗരത്തിലെ ആദ്യത്തെ കുട്ടികളുടെ പാർക്ക് എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്തിൽ തന്നെ ഏറ്റവും പഴയ പാർക്കുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു തെന്നൈറ്റി പാർക്ക് ഈ ഒരു പാർക്ക് എൻട്രൻസിന്റെ ഓപ്പോസിറ്റ് ആണ് പാർക്കിങ്ങിനുള്ള സ്ഥലം പത്ത് രൂപയാണ് പാർക്കിംഗ് ചാർജ് പിന്നെ ഈ ഒരു പാർക്കിന് ഉള്ളിലോട്ട് കയറാനായിട്ട് എൻട്രൻസ് ഫീ ഒന്നും കേട്ടോ എല്ലാ ദിവസവും ആറ് മണി തൊട്ടിട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പാർക്കിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ ജ്യൂസൊക്കെ മേടിച്ച് കഴിക്കാനുള്ള ഒരു കടയുണ്ട് പാർക്ക് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു നടപ്പാതയിലൂടെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് നമുക്കിങ്ങനെ നടക്കാം കേട്ടോ ചെടികളും മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ആ ഒരു നടപ്പാതയായാലും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ഒരു മനസ്സിന് നല്ല ഒരു റിലാക്സേഷനാണ് ഈ ഒരു പാർക്കിലൂടെ നടക്കുമ്പോൾ അപ്പോൾ ഇതാണ് ആ ഒരു പാർക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇനി ഈ പാർക്കിൽ നിന്നും നമുക്ക് കടൽ തീരത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ നമ്മൾ പാർക്കിൽ ഇരിക്കാൻ ഇരുന്ന് ബീച്ച് കാണാനുള്ള ഒരു ബെഞ്ചുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്ത് ബീച്ച് ബീച്ചിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം അതേപോലെ താ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ പുൽത്തകിടിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇരുന്നും കെടുന്നു ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കുകയും അതുപോലെ ആ ഒരു ബീച്ച് ആസ്വദിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് കടൽ തീരത്തേക്ക് എത്തുക അപ്പോൾ കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും അതുപോലെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പതിയെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ കടലിലും കുറേ ഇങ്ങനെ പാറ നമ്മൾ മങ്കമാരിപ്പേട്ട ബീച്ചിൽ കണ്ടതുപോലെ തന്നെ ചെറിയ ചെറിയ പാറക്കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കല്ലിൽ വന്ന തിരുമാലക്കെ അടിക്കുന്നത് കാണാൻ നല്ല രസമാണ് ചെറിയ പാറക്കല്ലുകളേ ഉള്ളൂ മങ്കമാരിപ്പേട്ടയിലത്തെ പോലെ അത്രയധികം പാറകളൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ പാറകളൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മളവിടെ ഫോട്ടോ എടുത്തു പിന്നെ ആ കടൽ തീരത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കടൽ ചെറു ചെറുപാറക്കല്ലുകൾക്കിടയിൽ കിടക്കുന്ന എം വിമാ ഷിപ്പാണ് നമുക്ക് ആ ഷിപ്പിന്റെ അടുത്ത് ചെന്നിട്ട് ഫോട്ടോ എടുക്കാനും ആ ഒരു വലിയൊരു ഷിപ്പ് നേരിട്ട് കാണാനുമുള്ള അവസരവും നമുക്ക് ഈ ഒരു ബീച്ചിൽ ചെല്ലുമ്പോൾ കിട്ടും കേട്ടോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലെ നിവാർ ചുഴലിക്കാറ്റിലാണ് ബംഗ്ലാദേശി വ്യാപാര കപ്പലായിട്ടുള്ള എം വിമാ ഷിപ്പ് ഈ തെന്നേറ്റി പാർക്ക് ബീച്ചിന്റെ തീരത്ത് കുടുങ്ങിപ്പോയത് പിന്നീട് നമുക്ക് ആ ഒരു പാർക്ക് ആ ഒരു കപ്പലിനെ നമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യാനൊന്നും പറ്റിയില്ലാട്ടോ അപ്പോൾ ഇപ്പോൾ അത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാക്കി മാറ്റാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൺപത് മീറ്റർ നീളമുള്ള ഒരു വലിയൊരു ഷിപ്പ് ആണത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് അതിൻ്റെ അഴീത്ത് പോയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് തിരമാലകൾ വന്നിട്ട് അതിൻ്റെ മീതിങ്ങനെ വന്നിട്ട് ആഞ്ഞടിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഈ ഒരു ഭാഗവും ഈ ഒരു കപ്പലൊക്കെ പല വീഡിയോകളിലും പല സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ ഈ ഒരു ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അവിടെ കുറേ സേവ് ദ ഡേറ്റുകളും അങ്ങനെ പ്രീ വെഡിങ് ഷൂട്ടുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പ്രകൃതി ദൃശ്യങ്ങൾക്കും വിനോദ സൗകര്യങ്ങൾക്കും ഒക്കെ പേര് കേട്ടിട്ടുള്ള നഗരത്തിലെ ഒരു തീരദേശ പാർക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു തെന്നൈറ്റി പാർക്ക് കാണാൻ നല്ല ഭംഗിയാണ് ബംഗാളുൽക്കടനെ അഭിമുഖീകരിക്കുന്ന പാർക്കിന് ചുറ്റുമുള്ള തീരപ്രദേശവും അതുപോലെ നഗരദൃശ്യവുമുള്ള കടലിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്തവുമായ ശ്രീ തെന്നേറ്റി വിശ്വനാഥത്തിന്റെ പേരിലാണ് ഈ ഒരു പാർക്കിന് തെന്നേറ്റി പാർക്ക് എന്നുള്ള പേര് വന്നത് ഈ പാർക്ക് പച്ചപ്പും പൂന്തോട്ടങ്ങളും നടപ്പാതകളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ കൂടാതെ പിക്നിക്കുകൾ ഫാമിലി ഔട്ടിങ്സ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾക്കുള്ള ഒരു ലക്ഷ്യസ്ഥാനം കൂടിയാണ് തെന്നേറ്റി പാർക്ക് നാട്ടുകാരുടെ ആയാലും വിനോദസഞ്ചാരികളുടെ ആയാലും ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രം കൂടിയാണ് തെന്നൈറ്റി പാർക്ക് നിരവധി സിനിമകളിൽ നമ്മുടെ ഈ തെന്നേറ്റി പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പാർക്കിൽ നിന്ന് ബീച്ചിലേക്കുള്ള വ്യൂ ഒരു രക്ഷമില്ല അടിപൊളിയാണ് പറഞ്ഞതിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ പുൽമേട്ടിൽ ഇരുന്നും ഒക്കെ നമുക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് കേട്ടോ അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭാഗത്തിന് അവർ ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്ക് കാണാം നമ്മുടെ ഫോട്ടോസൊക്കെ അവർ എടുത്തു തരുകയും ചെയ്യും കേട്ടോ കൈലാസഗിരി മലനിരകൾക്ക് എതിർവശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പാർക്ക് ഉള്ളത് തെന്നൈറ്റി പാർക്കിൻ്റെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് മനോഹരമായ സ്ഥലം അന്തരീക്ഷമാണ് കേട്ടോ അതുപോലെ തന്നെ വിശാഖപട്ടണത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ് തെന്നേറ്റി ബീച്ച് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്